രക്ഷകവാടം തുറക്കും രക്ഷകരാമോസ്തീയെ ശത്രുവിന്നണികൾ തകർക്കാ ശക്തിയും തുണയും തരീണം ത്രിത്വൈക ദൈവത്തിലെന്നും സ്തോത്രമുണ്ടായിടേണം സ്വർഗത്തിലങ്ങേ വണങ്ങാ ഞങ്ങൾക്കു കൃപ നൽകിടേണം പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളം നിരന്നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഒന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മധാരണ അറിയമേ. സുസ്ഥിതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റ പുത്രനുമായ യിശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യിശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യിശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായി ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായി ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗാതീതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേപ്പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനു
മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടേ ഓർക്കുകയാണിവിടേ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. കർത്താവിന്റെ ബലിയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക. ദൈവത്തിന്റെ കരുണാപൂർവകമായ വിധിയെയും അവിടുത്തെ ഇടപെടലിനെയും കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന നമ്മൾ ശ്രവിക്കുന്നുണ്ട്. നെടുവീർപ്പുകളെ പോലും പ്രാർത്ഥനയാക്കി മാറ്റുന്ന ആത്മാവിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുമ്പോൾ അവസാന സമയം വരെ കാത്തിരിക്കുന്ന ഒരു കൃഷിക്കാരൻ്റെ മനോഭാവം ദൈവം നമ്മുടെ ജീവിതങ്ങൾക്ക് നൽകുന്നുണ്ട്. കളകളുടെ ഉപമ വിവരിക്കുമ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, ഗോതമ്പ് ചെടിയോടൊപ്പം കളകളും കൂടെ വളരട്ടെ, കൊയ്ത്ത് ദിനത്തിൽ അവയെ വേർതിരിക്കാമെന്ന്. ഈ ഒരു കാത്തിരിപ്പ് ദൈവത്തിൻ്റെ കരുണാപൂർവമായ ഒരു വിധിയുടെ അടയാളമായിട്ട് ഞാൻ ഗ്രന്ഥകർത്താവ് വിവരിക്കുമ്പോൾ ദൈവം ദയാലുവായ വിധിയാളനാണ് എന്ന് തിരിച്ചറിയുവാൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരികെ വരുവാനായിട്ട്, വീഴ്ചകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുവാനായിട്ടുള്ള ഒരു തിരിച്ചു വരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ കളകളിൽ നിന്ന് ഗോതമ്പ് മാറ്റുന്നത് പോലെ അന്ത്യവിധിയിൽ നന്മയുടെ പക്ഷത്തേക്ക് നമ്മുടെ ജീവിതങ്ങളെയും ദൈവം മാറ്റി നിർത്തുകയുള്ളൂ. വിധിയാളനായ കരുണാമയനായ ദൈവത്തിന് മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. വന്നുപോയ വീഴ്ചകളും കുറവുകളും തമ്പുരാൻ്റെ മുൻപിൽ, സഹോദരങ്ങളുടെ മുൻപിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബലിക്ക് വേണ്ടി ഒരുങ്ങാം. ദിവ്യരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യഗിരിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ.
ദൈവമേ, അങ്ങേ ദാസരോട് കരുണയായിരിക്കുകയും അങ്ങേ കൃപയുടെ ദാനങ്ങൾ കാരുണ്യപൂർവം അവരുടെ മേൽ വർദ്ധമാനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീക്ഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ അവർ സദാ ജാഗരൂകരായി ഇവ കാത്തുപാലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണം. ആമേൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിലും തെളിയിക്കേണ്ടതുമില്ല. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. എല്ലാറ്റിൻ്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അറിഞ്ഞിട്ടും ഗർവ് ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു. വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് അധികാരമുണ്ടല്ലോ. നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനതയെ പഠിപ്പിച്ചു. അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി. അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. കർത്താവിൻ്റെ വചനം. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്. വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്മലനും വിശ്വസ്തനുമാണ്. എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞുകൂടാ. എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah, Hallelujah, Hallelujah. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെടട്ടെ. Hallelujah, Hallelujah. കർത്താവ് നിങ്ങളോടു കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. യേശു ഒരു ഉപമ ജനക്കൂട്ടത്തോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണിത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ്
എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേയും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൻ്റെ തുടർഭാഗമാണ്. 16-ാം ഞായറാഴ്ചയായി ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകിയിരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ തന്നെ ആദ്യ ഭാഗത്തുള്ള നല്ല നിലത്തിൻ്റെ വിതയ്ക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അടുത്ത ആഴ്ചയും 13-ാം അധ്യായത്തിൽ തന്നെയുള്ള മറ്റൊരു ഉപമ നമ്മൾ ശ്രവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തെ ഉപമകളുടെ അധ്യായമെന്നാണ് പറയുക. കഴിഞ്ഞ ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഓരോ ഉപമകളും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, ജനക്കൂട്ടത്തോട് ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ വിവരണങ്ങൾ നൽകുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നിശബ്ദമായ ഒരു വളർച്ചയെക്കുറിച്ച് കർത്താവ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ ആ അന്ത്യഘട്ടത്തിൽ ന്യായവിധിയുടെ സൂചനകൾ നൽകിക്കൊണ്ട് എപ്രകാരമായിരിക്കും വിധിയാളനായ ദൈവം വിധിക്കുക എന്നതിൻ്റെ വലിയ വെളിപ്പെടുത്തൽ കൂടെയാണ് കളകളുടെ ഉപമയെന്നറിയപ്പെടുന്ന ഇന്നത്തെ ഈ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു വെച്ചത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ ദൈവത്തിൻ്റെ കരുണാപൂർവകമായ വിധിയെക്കുറിച്ച്, അവിടുത്തെ ആ കാത്തിരിപ്പിനെ കുറിച്ചുള്ള സൂചന നൽകിയെങ്കിൽ, അതിൻ്റെ പൂർത്തീകരണം എന്ന പോലെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ കാത്തിരിപ്പിനെ കുറിച്ച് ആ ഉടമസ്ഥൻ്റെ മനോഭാവത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ കളകളുടെ ഉപമയെന്നാണ് പറയുന്നത്. ഗോതമ്പിൻ്റെ ഉപമയെന്നല്ല, കളകളുടെ ഉപമ. ശത്രു അത്രമാത്രം പ്രബലമാണെന്നും ഉണർന്നിരിക്കുന്നവന് മാത്രമേ ശത്രുവിനെ തടയുവാൻ സാധിക്കുമെന്നുമുള്ള വലിയ സൂചന കർത്താവ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതൊരു സിനിമയിലെ ഡയലോഗ് കവി തൻ്റെ കവിതയാക്കി കുറിച്ചു വെച്ചത് ഇങ്ങനെയാണ്: വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദ. ശത്രുവിൻ്റെ ഒരു സൂത്രവാക്യമാണ്, സമവാക്യമാണ് ഇത്. വെളിച്ചം ദുഃഖമാണ്, ഇരുട്ടാണ് നല്ലത്, സുഖപ്രദമായത്. ഇരുട്ടിൻ്റെ മറവിലാണ് ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നു പോകുന്നത്. ഇവിടെ രണ്ട് മനോഭാവങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഒന്ന്, ആ നിലത്തിൻ്റെ ഉടമസ്ഥൻ്റെ മനോഭാവം. മറ്റൊന്ന്, ജോലിക്കാരുടെ മനോഭാവം. ജോലിക്കാർ ജാഗരൂകരാണ്, എന്നാൽ ഉറക്കത്തിൻ്റെ മറവിൽ, രാത്രിയുടെ മറവിൽ ദുഷ്ടൻ വന്ന്, ശത്രു വന്ന് കളവിതച്ചിട്ട് പോയത് അവരറിയാതെ പോയി. ജാഗരൂകതയുടെ കുറവ് അവർക്കുണ്ടായി. എങ്കിലും അവർ ഇത് തിരിച്ചറിയുമ്പോൾ, കളകളാണ് അവിടെ വളരുന്നത് എന്ന് അറിയുമ്പോൾ ഉടമസ്ഥൻ്റെ അടുക്കൽ ചെന്ന് അവർ പറയുന്നുണ്ട്, യജമാനനെ, നീ നല്ല വിത്തല്ലേ വിതച്ചത്, നീ സൂക്ഷിച്ചു വെച്ചത് നിന്റെ നല്ല നിലത്ത്, ഒരുക്കിയ നിലത്ത് വിതയ്ക്കുവാനായിട്ട് നീ മാറ്റിവെച്ചത് നല്ല ഗോതമ്പല്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് നിന്റെ ഈ നിലത്ത് കളകൾ വന്നത്? ഞങ്ങൾ ആ കളകൾ പറിച്ചു കളയട്ടെ.
ഒരു തെറ്റ് കൂടെയുണ്ട് എന്ന് അല്ലെങ്കിൽ ഒരു ശത്രു കൂടെയുണ്ട് തങ്ങളെ നശിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണം കൂടെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് പറിച്ചു കളയട്ടെ എന്ന് ആവശ്യപ്പെടുമ്പോൾ ചോദിക്കുമ്പോൾ യജമാനൻ പറയുന്നത് യജമാനൻ്റെ മറ്റൊരു മനോഭാവത്തെ ജ്ഞാനത്തിൻ്റെ പുസ്തകം സൂചിപ്പിച്ചതുപോലെയുള്ള കരുണാപൂർവകമായ വിധിയെക്കുറിച്ചുള്ള ആ സൂചന പൂർണ്ണമാക്കിക്കൊണ്ട് ആ യജമാനൻ പറയുന്നുണ്ട് വേണ്ട അതവിടെ നിൽക്കട്ടെ. ഒരുപക്ഷേ ഈ നിലത്തിൻ്റെ ഉടമസ്ഥൻ അത് വളർന്നു കഴിയുമ്പോൾ ഗോതമ്പാകുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, മറിച്ച് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ആ അനുഭവമുള്ളത് കൊണ്ടാണ് യജമാനൻ പറയുന്നത് അത് കളയേണ്ട. അപ്പോൾ ജോലിക്കാർ എന്ത് മനോഭാവത്തിലാണ് അത് കളയട്ടെ എന്ന് ചോദിച്ചത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ ഗോതമ്പ് ചെടിയുടെ പോലെ തന്നെ എല്ലാ തരത്തിലും ഒരുപോലെ ഇരിക്കുന്ന ചെടിയാണ് ഈ കളയെന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിൽ വേർതിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ അത് ഇങ്ങനെ നിലത്ത് വളരും. എന്നാൽ കതിര് വരുമ്പോൾ ഈ കളയുടെ കതിര് കറുത്തിരിക്കും. ഗോതമ്പ് ഏതാണ്ട് ഒരു സ്വർണ്ണ നിറത്തിലാണ് ആയിരിക്കുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു തരം കതിരാണ് ഈ കളയിൽ നിന്ന് പുറപ്പെടുന്നത്. എന്നാൽ വളർച്ചയിൽ അത് രണ്ടും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് യജമാനൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ, കാരണം നിങ്ങൾ പറിക്കുമ്പോൾ നല്ല ഗോതമ്പ് ചെടിയും നിങ്ങൾ ഒരുപക്ഷെ പറിച്ചു കളഞ്ഞേക്കാം. ഇവിടേക്ക് ജീവിത ചുറ്റുപാടുകളിലും ഇപ്രകാരമുള്ള കളകൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ മൂടുപടമണിഞ്ഞ് ദൈവികതയുടെ മൂടുപടമണിഞ്ഞ് ഇപ്രകാരം വളർന്നു വരുന്ന കളകളെ തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുകയും ചെയ്യും. അവരിങ്ങനെ കൂട്ടത്തിൽ നടന്ന് നമ്മുടെ എല്ലാ കൂട്ടായ്മകളിലും എല്ലായിടത്തും വന്നിട്ട് സഭയ്ക്കെതിരെ ദൈവത്തിനെതിരെ നമ്മളുടെ സാഹോദര്യത്തിനെതിരെയുള്ള വാക്കുകളിലൂടെ നമ്മളെ വഴിതിരിച്ചു വിടുവാനായിട്ട് ദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നമ്മളുടെ വിശുദ്ധ കുർബാനയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് 3-4 മാസമാകുന്നു, 2 ദിവസം കഴിയുമ്പോൾ 4 മാസമാകും. അതിനിടയ്ക്ക് കുറച്ച് നാൾ ആ ഇളവുകൾ പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളെയൊക്കെ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭയമില്ലാതെ പള്ളിയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ പേര് വിവരങ്ങൾ എടുത്തുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരമൊക്കെ നൽകിയപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു, എന്താ കുർബാനയ്ക്കൊന്നും വരുന്നില്ലേ? ഭയമില്ല എങ്കിലും സുരക്ഷിതമല്ല എന്നത്, എൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഞാൻ വരുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് എന്നിൽ രോഗമുണ്ട് എങ്കിൽ, ഈ വൈറസ് എൻ്റെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റൊരാൾക്ക് അത് വരാതിരിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത നൽകാതിരിക്കുവാൻ വേണ്ടി ഞാൻ വരുന്നില്ല. അതിൻ്റെ കൂടെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ നീണ്ടുപോയാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അവസ്ഥ എന്താകും? ആ സുഹൃത്ത് പറഞ്ഞ വാചകം ഇതാണ്, ഈ അവസ്ഥയിൽ ഈ ഒരു അവസരത്തിൽ പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല എൻ്റെ വിശ്വാസം. ഈ ഒരവസ്ഥയിൽ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല എൻ്റെ വിശ്വാസം. എന്നാൽ മറ്റു ചിലർ ആശങ്കയോടുകൂടി പറഞ്ഞു, ഇങ്ങനെ പോയാൽ വിശ്വാസം എങ്ങനെയാകുമച്ചോ, ഇങ്ങനെ പോയാൽ വിശ്വാസം എങ്ങനെയാകുമച്ചോ. വിതച്ചിരിക്കുന്നത് നല്ല വിത്താണ് എങ്കിൽ
കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് പോലെ നല്ല നിലമാണെങ്കിൽ വിത്ത് വളരുവാൻ വേണ്ട സാഹചര്യവും വിത്ത് വളരുവാൻ വേണ്ട നല്ല നിലവും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വിതച്ചിരിക്കുന്നത് നല്ല ഗോതമ്പ് ചെടി നല്ല ഗോതമ്പ് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലം നൽകും. ജാഗരൂകത വെടിയാതിരുന്നാൽ മാത്രം മതി, കാരണം ശത്രു കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നുണ്ട്, പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജാഗരൂകത നഷ്ടപ്പെട്ടാൽ അത് വലിയ വീഴ്ചയായിട്ട് വലിയ അപരാധമായിട്ട് മാറും. ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് ജാഗരൂകത നഷ്ടപ്പെട്ടു പോവാറുണ്ട്. കൂടെയുള്ളവരെ സ്നേഹിക്കുന്നവനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്, സ്നേഹം പോലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ചില സന്ദർഭങ്ങളെങ്കിലും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകും. സ്നേഹം എന്ന പേരിൽ നാശം ആഗ്രഹിക്കുന്ന ഇപ്രകാരമുള്ള കളകളെ തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ വൈകിയിരിക്കും. അപ്പോഴും യജമാനൻ പറയും, കാത്തിരിക്കുക, കാത്തിരിക്കുക. കർത്താവിൻ്റെ കൂട്ടത്തിലും ഇപ്രകാരം ഒരു കളയുണ്ടായിരുന്നു. തിരഞ്ഞെടുത്തത് 12 പേരെയാ. അവസാനം വരെ, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ ഒരു കള കൂടെ നിൽക്കുകയും എന്നാൽ അതിൻ്റെ ഫലം, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യയോഗ്യമല്ലാത്ത കതിര് പോലെ, കറുത്ത കതിര് പോലെ ഒന്ന് ആയി തീരുകയും ചെയ്തു യൂദാസ് ഇസ്കറിയോത്ത് എന്ന ഒറ്റുകാരൻ. കൂടെ വളർന്ന് എല്ലാ വളവും ജലവുമെല്ലാം ശേഖരിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അവൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് തഴച്ചു വളർന്ന ഒരു പടുവൃക്ഷമായിരുന്നു. എന്നാൽ ഫലം നൽകിയത് കറുത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത ധാന്യവും. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എൻ്റെ ജീവിതം കളയാണോ അതോ നല്ല ഗോതമ്പാണോ? ഞാനായിരിക്കുന്ന വിശ്വാസി സമൂഹത്തിൽ, ഞാനായിരിക്കുന്ന എൻ്റെ കൂട്ടായ്മയിൽ, ഞാനായിരിക്കുന്ന എൻ്റെ സഭയുടെ സാന്നിധ്യത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് കളയായിട്ടാണോ അതോ നല്ല നല്ല ഒരു വിത്തായിട്ട്, നല്ല ചെടിയായിട്ടാണോ ഞാൻ നിൽക്കുന്നത്? ഫലം നൽകുമ്പോൾ എന്നിലുണ്ടാകുന്നത് കറുത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത ധാന്യമായിരിക്കുമോ അതോ അറപ്പുരയിൽ ശേഖരിക്കുന്ന രീതിയിൽ അത് നല്ല ഗോതമ്പ് ആയിരിക്കുമോ? പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് കത്തോലിക്ക സഭ. പ്രത്യേകിച്ച് കേരള സഭ കൂടുതൽ പ്രതിസന്ധികളെ നേരിടുവാൻ ഒരുങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ ആ ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ അടക്കം ചെയ്യുവാനായിട്ട് വന്ന സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ മതത്തിൻ്റെതായിട്ടുള്ള ആ ലേബൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ദുഷ്പ്രചാരണം നടത്തിയത്. നന്മയുടെ പേരിൽ, നന്മ മരത്തിൻ്റെ പേരിൽ വർഗീയ വിഷം കൊത്തിവയ്ക്കുന്ന, തങ്ങളുടേതാണ് നല്ലത് അല്ലെങ്കിൽ തങ്ങൾ മാത്രമേ നല്ലതുള്ളൂ എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ കളകളെ തിരിച്ചറിയുവാനായിട്ടൊക്കെ നമുക്ക് കഴിയണം. മഹാമാരിയുടെ മറവിലും സ്വാർത്ഥത മുന്നിൽ വെച്ചുകൊണ്ട് ഇടപെടുന്ന കളകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. കണ്ണു തുറക്കുക, ജാഗരൂകതയോടുകൂടി നോക്കുക, ഇത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യുവാനുള്ളൂ. ജാഗ്രതയോടുകൂടി ആയിരിക്കുക. പ്രതിസന്ധി എന്ന് പറഞ്ഞത് നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കോവിഡിൻ്റെ ആ മഹാതാണ്ഡവം ഏതാണ്ട് അഴിച്ചുവിട്ട അവസ്ഥയിലാണ്. നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഏറ്റവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരുപക്ഷെ എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലും ഇത് സംഭവിക്കാമെന്ന ഒരു മുൻകരുതൽ വളരെ ആവശ്യമാണ്. ജാഗ്രത വെടിഞ്ഞാൽ ശത്രു കള
കളയുടെ വിത്തുകൾ എറിഞ്ഞ് കടന്നു പോകും. പരസ്പരമുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ഈ ജാഗ്രത, ഈ വൈറസ് എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത്. ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷം ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ ചുവരെഴുത്ത് പോലെ നമ്മോട് പറയുന്നത് ഇതായിരിക്കും. ഈ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് എറിയപ്പെടാൻ പോകുന്ന കള ഒരുപക്ഷെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കളയായിരിക്കില്ല, മറിച്ച് ഈ ഒരു വൈറസ് എന്ന് പറയുന്ന കളയായിരിക്കാം. അത് എൻ്റെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കുവാനായിട്ടുള്ള പ്രതിരോധം ചേർക്കുവാനായിട്ട് ശരിയായ ജാഗ്രത ഉണർവ് ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആവശ്യമാണ്. ഈ ഉണർവ് നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ബലഹീനതയിൽ നിന്ന് ദൈവത്തെ വിളിക്കുമ്പോഴാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കെഴുതിയ ലേഖനത്തിലൂടെ പറഞ്ഞു വെച്ചു, ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നുവെന്ന്. ബലഹീനത ഏറ്റുപറയുന്നവനെ, തൻ്റെ കുറവുകൾ ഏറ്റുപറയുന്നവനെ ദൈവം മാറോട് ചേർത്തുകൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. ആത്മാവ് നെടുവീർപ്പുകളാൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ നെടുവീർപ്പുകളെ പോലും പ്രാർത്ഥനയാക്കി മാറ്റും. ആ ദൈവത്തോട് ചേർന്ന് കരുണാമയനായ കാത്തിരിക്കുന്ന വിശ്വസ്തയോടുകൂടി നമ്മൾക്ക് വേണ്ടി കണ്ണു നട്ടിരിക്കുന്ന ആ ദൈവത്തിലേക്ക് നമുക്കും ചേർന്ന് നിൽക്കാം. ജാഗ്രതയോടെ ശത്രുവിൻ്റെ കെണികളിൽ വീഴാതെ, ശത്രു വിതയ്ക്കുന്ന ആ കളകൾ നമ്മുടെ ജീവിതങ്ങളിൽ അത് നാശം വിതയ്ക്കാത്ത രീതിയിൽ ജാഗ്രതയിൽ മുന്നേറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തുനിന്നുള്ള ദൈവവും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തുനിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവാൽ സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. കരുണയോടുകൂടി വിധിക്കുന്ന, കരുണയോടുകൂടി കാത്തിരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. സ്നേഹപിതാവേ, അങ്ങേ പ്രിയദാസരായ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ സഭാപാലകരെയും അനുഗ്രഹിക്കണമേ. ഇവരിൽ അങ്ങ് നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിവേകത്തോടും വിശുദ്ധിയോടും കൂടി നിർവഹിച്ച് ദൈവജനത്തിന് മാതൃകയും മാർഗദീപവുമായി മുന്നേറുവാൻ ആത്മാവിൻ്റെ വലിയ കൃപ ഇവരിലേക്ക് ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, കൊറോണ വൈറസിൻ്റെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെ മേലും കരുണ തോന്നണമേ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കാതെ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മയുടെ ഉറവിടമായ ദൈവമേ,
ഞങ്ങളുടെ എല്ലാ ഭരണാധികാരികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നന്മയും തിന്മയും വിവേചിച്ചറിയുവാനുള്ള കൃപ ഇവരിൽ ചൊരിയണമേ. അഴിമതിയുടെ കറപുലരാതെ ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ സുസ്ഥിതിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, എല്ലാ യുവതീ യുവാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കടുകുമണി വളർന്ന മറ്റുള്ളവർക്ക് തണലേകുന്നത് പോലെയും പുളിമാവ് ധാന്യപ്പൊടിയെ പുളിപ്പില്ലാതെ പുളിപ്പിക്കുന്നത് പോലെയും അന്വേഷകർക്ക് നന്മയാകാൻ ഇവരെയും ഒരുക്കണമേ. ഇവരിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും സമയവും ആരോഗ്യവുമെല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും അതിനാഥനായ ദൈവമേ, അങ്ങിൽ വിശ്വാസം അർപ്പിച്ച് പ്രത്യാശയിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും യാത്രയായ എല്ലാവർക്കും നിത്യജീവൻ പ്രദാനം ചെയ്യണമെന്നും ശുദ്ധീകരണ സ്ഥലത്തെ വേദനിക്കുന്നവരെ രക്ഷിക്കണമെന്നും മരണാസന്നർക്ക് പാപമോചനവും പശ്ചാത്താപവും നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, നെടുവീർപ്പുകളെ പ്രാർത്ഥനയാക്കി മാറ്റുന്ന ആത്മാവിൻ്റെ ചൈതന്യം ബലഹീനരായ ഞങ്ങളിൽ ചൊരിയണമേ. ആത്മാവിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനും ജാഗ്രതയോടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മുന്നേറ്റം നടത്തുവാനും വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സമ്പൂർണതയാൽ പഴയ നിയമത്തിലെ വ്യത്യസ്ത ബലികളെയെല്ലാം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. അങ്ങയ്ക്ക് പ്രതിഷ്ഠിതരായ ദാസരിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുകയും ആബേലിന്റെ കാണിക്കകൾ പോലെ ഇതിനെയും അതേ അനുഗ്രഹത്താൽ വിശദീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മഹിമയുടെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങുമെപ്പോഴും അങ്ങയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ ഏകരക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ? ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലങ്ങ് സ്നേഹിക്കാനിടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങെന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ, തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണ്യകനായ പിതാവേ, കാഴ്ച വസ്തുക്കളായി അപ്പവും വീഞ്ഞും പൗത്രീകരിക്കുവാൻ അങ്ങയെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേന്നാൽ അന്ത്യത്താഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങയെ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉദ്ധാനത്തിന്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലതുഭാഗത്തിരുത്തുകയും ചെയ്ത് അവിടുത്തെ അനുസ്മരിച്ച് അങ്ങേ സ്നേഹത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവന്റെ അപ്പവും അനുഗ്രഹത്തിന്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ പെസഹ ബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ യാഗദിവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിന്റെ ശക്തിയാൽ അങ്ങേ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാനങ്ങ് ഇടയാക്കിയണമേ. സർവശക്തനായ പിതാവേ, ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തം വഴി ആത്മാവിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും അങ്ങേ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപപ്പെടുത്തുവാൻ കനിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും മറ്റു മെത്രാന്മാരോടും വൈദികരോടും ഡീക്കന്മാരോടും അങ്ങേ സമസ്ത ജനത്തോടും ഞങ്ങളെ സംസർഗ ബന്ധത്തിൽ ഉറപ്പിക്കണമേ. എല്ലാ സഭാവിശ്വാസികളും കാലത്തിന്റെ അടയാളങ്ങൾ വിശ്വാസത്തിന്റെ പ്രകാശത്താൽ പരിശോധിച്ച് സുവിശേഷ സേവനത്തിൽ നിരന്തരം തങ്ങളെത്തന്നെ സമർപ്പിക്കുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ ഇടയാക്കിയണമേ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളോട് കരുതലുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. അങ്ങനെ അവരുടെ വേദനകളിലും വ്യഗ്രതകളിലും സന്തോഷത്തിലും പ്രതീക്ഷയിലും പങ്കുചേർന്ന് രക്ഷയുടെ സന്ദേശം വിശ്വസ്തതാപൂർവം അവർക്ക് നൽകുകയും അങ്ങേ രാജ്യത്തിൻ്റെ പാതയിൽ അവരോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യുമാറാകട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിത്യ പ്രാപിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മൃതിയടഞ്ഞ് സകലരെയും ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അവരെ അങ്ങേ മുഖദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അനുവദിക്കുകയും ഉദ്ധാനത്തിൽ അവർക്ക് ജീവന്റെ പൂർണിമ നൽകുകയും ചെയ്യണമേ. ഇഹലോക തീർത്ഥാടനത്തിനു ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടി നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും വിശുദ്ധ യൗസേ പിതാവിനോടും അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധ ഫ്രാൻസിസ് പരനോടും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കു ചേർക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും വിശ്വാസത്തോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്
ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഉറപ്പിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവിൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമർത്ഥമായി അവർക്ക് ലഭിക്കുമാറാവട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നവമാധ്യമങ്ങളുടെ ബലിയിൽ പങ്കുചേർന്നവർക്ക് അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്
ഞാനങ്ങ് ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ ഇടയാക്കരുതേ. ആമേൻ. തൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യ നിധിയുമാണ്. തന്നെ ഭയപ്പെടുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവം അങ്ങേ ജനത്തോടുകൂടി ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച് അവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജന്മത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജാഗ്രത നഷ്ടപ്പെടുന്നിടത്ത് ശത്രു കളവിതയ്ക്കും. നമ്മുടെ ജീവിതങ്ങളിലും പലതരത്തിലുള്ള കളകളുണ്ടായിരിക്കും. ആ കളകൾ നമ്മുടെ ജീവിതങ്ങളിലെ നന്മകളെ കാർന്നു തിന്നാതെ, നന്മകളെ ഇല്ലാതാക്കുവാൻ അനുവദിക്കാതെ, നന്മയുടെ ഫലം നൂറുമേനിയായി കൊടുക്കുവാനായിട്ടുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ജപം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിശാച് ഒരിക്കലും മനുഷ്യരെ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെമ്പാടും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. അമ്മി അമ്മി തായി അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായി അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായി അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായി അപ്പമില്ലാതാകുമ്പോൾ, അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായി അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു.